Welcome to Movie Pran. മലയാളികളുടെ മനസ്സിൽ മഞ്ജുവിനെ പോലെ സ്ഥാനം പിടിച്ച മറ്റൊരു നടിയില്ല. പ്രഗത്ഭരായ ഒട്ടനവധി നടിമാർ വന്നെങ്കിലും ഒരു ഘട്ടത്തിൽ ഇവരിൽ മിക്കവരും പ്രേക്ഷകരിൽ നിന്ന് അകന്നു പോയിട്ടുണ്ട്. എന്നാൽ മഞ്ജുവിനോട് മാത്രം പ്രത്യേക മമത ജനങ്ങൾക്കുണ്ട്. 15 വർഷം അഭിനയ രംഗത്ത് നിന്ന താരം മാറി നിന്നപ്പോൾ പിന്നീട് വന്ന നടിമാരെല്ലാം മഞ്ജുവുമായി താരതമ്യം ചെയ്യപ്പെട്ടു. വർഷങ്ങളേറെ പിന്നിട്ടിട്ടും പ്രിയ നായികയുടെ സ്ഥാനം മറ്റൊരു നടിക്ക് നൽകാൻ പ്രേക്ഷകർ തയ്യാറായില്ല. ഹൗ ഓൾഡ് ആർ യു എന്ന ചിത്രത്തിലൂടെ മഞ്ജു വാര്യർ അഭിനയ രംഗത്ത് തിരിച്ചെത്തിയപ്പോൾ സിനിമാ ലോകത്ത് വലിയ ആഘോഷമാണ് നടന്നത്. ഇക്കാലയളവിനിടെ മഞ്ജുവിന്റെ ജീവിതത്തിലും വലിയ മാറ്റങ്ങൾ സംഭവിച്ചു. വിവാഹമോചനത്തിന് ശേഷം ഒറ്റയ്ക്ക് മുന്നോട്ട് പോയ മഞ്ജു സിനിമാ ലോകത്തെ തന്റെ സ്ഥാനം തിരിച്ചുപിടിച്ചു. രണ്ടാം വരവിൽ അടിമുടി മാറ്റങ്ങൾ മഞ്ജുവിന് സംഭവിച്ചു. നൃത്തത്തിലേക്കും സിനിമകളിലേക്കും പൂർണ്ണ ശ്രദ്ധ നൽകിയ താരത്തിന്റെ സ്റ്റൈലിലും വലിയ മേക്ക് ഓവർ ഉണ്ടായി. പ്രതിസന്ധി ഘട്ടങ്ങളെല്ലാം അതിജീവിച്ച മഞ്ജുവിൻ ഇന്ന് 20-കാരിയുടെ ചുറുചുറുക്കോടെയാണ് പ്രേക്ഷകർ കാണുന്നത്. യാത്രകളും സൗഹൃദ ബന്ധങ്ങളുമായി മഞ്ജു ഇന്ന് ജീവിതം ആസ്വദിക്കുന്നു. സുഹൃത് ബന്ധങ്ങളെക്കുറിച്ച് മുമ്പൊരിക്കൽ മഞ്ജു വാര്യർ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. സൗഹൃദങ്ങൾ സ്വാഭാവികമായി സംഭവിക്കുന്നതും നിലനിൽക്കേണ്ടതുമാണെന്നാണ് മഞ്ജു വാര്യർ അഭിപ്രായപ്പെടുന്നത്. അങ്ങനെ എഫേർട്ട് എടുത്ത് ഹോൾഡ് ചെയ്യേണ്ടി വന്നാൽ അത് ഫ്രണ്ട്ഷിപ്പ് അല്ല എന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് അത് ഓർഗാനിക്കാണ്. നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന കുടുംബമാണല്ലോ സുഹൃത്തുക്കൾ. എനിക്കുള്ള സുഹൃത്തുക്കൾ കുറേ നാൾ ചിലപ്പോൾ ഒന്നും സംസാരിക്കില്ല. മാസങ്ങൾ കഴിഞ്ഞ് സംസാരിക്കുമ്പോൾ ഇന്നലെ സംസാരിച്ച് പിരിഞ്ഞതുപോലെ തോന്നും. ഒരു സൗഹൃദ ബന്ധം നിലനിർത്താൻ നമ്മൾ ശ്രമം നടത്തണമെന്നുണ്ടെങ്കിൽ അതൊരു യഥാർത്ഥ സുഹൃത് ബന്ധം അല്ല എന്നാണ് എനിക്ക് തോന്നുന്നതെന്നാണ് മഞ്ജു വാര്യർ പറഞ്ഞത്. സിനിമാ ലോകത്ത് നിരവധി സുഹൃത്തുക്കൾ മഞ്ജു വാര്യർക്കുണ്ട്. കുഞ്ചാക്കോ ബോബൻ, രമേശ് പിഷാരടി തുടങ്ങിയവരെല്ലാം മഞ്ജു വാര്യരുടെ അടുത്ത സുഹൃത്തുക്കളാണ്. ഭാവന, ഗീതു മോഹൻദാസ്, സംയുക്ത വർമ്മ തുടങ്ങിയവർ വർഷങ്ങളായി മഞ്ജുവിന്റെ ആത്മാർത്ഥ സുഹൃത്തുക്കളാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു താരത്തിന്റെ പിറന്നാൾ. നിരവധി പേരാണ് ആശംസകൾ അറിയിച്ച രംഗത്തെത്തിയിരുന്നത്. തനിക്ക് പിറന്നാൾ ആശംസിച്ചവർക്ക് നന്ദി പറഞ്ഞു മഞ്ജു എത്തിയിരുന്നു. 1995 സാക്ഷ്യം എന്ന സിനിമയിലൂടെയാണ് മഞ്ജു വാര്യർ വെള്ളിത്തിരയിൽ അരങ്ങേറ്റം കുറിക്കുന്നത്. തന്റെ 18-ാമത്തെ വയസ്സിൽ സല്ലാപത്തിലൂടെ നായികയായി. ഈ ചിത്രം ആയിരുന്നു മലയാള സിനിമയിൽ മഞ്ജുവിന് ഒരു സ്ഥാനം നേടിക്കൊടുത്തത്. ഈ പുഴയും കടന്ന എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡും താരം കരസ്ഥമാക്കി. കണ്ണെഴുതി പൊട്ടും തൊട്ടുന്ന സിനിമയിലെ അഭിനയത്തിന് ദേശീയ ജൂറിയുടെ പ്രത്യേക പരാമർശവും മഞ്ജുവിന് ലഭിച്ചിട്ടുണ്ട്. ശേഷം സമർ ഇൻ ബെത്ലഹേം, ആറാം തമ്പുരാൻ, പത്രം, ദില്ലിവാല രാജകുമാരൻ, കളിവീട്, കളിയാട്ടം, കുടമാറ്റം, കൃഷ്ണകുടിയിലെ ഒരു പ്രണയകാലത്ത്, ഇരട്ടക്കുട്ടികളുടെ അച്ഛൻ, പ്രണയവർണ്ണങ്ങൾ, കന്മതം എന്നിങ്ങനെ പോകുന്നു മലയാളത്തിൽ തരംഗം സൃഷ്ടിച്ച മഞ്ജുവിന്റെ അഭിനയ മികവ്. നടൻ മോഹൻലാലിനൊപ്പമുള്ള താരത്തിന്റെ സിനിമകളെല്ലാം തന്നെ ഇന്നും പ്രേക്ഷകർ നെഞ്ചേറ്റുന്നവയാണ്. മലയാളത്തിലെ ഹിറ്റ് ജോഡികളായിരുന്നു ഇരുവരും എന്ന കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാവില്ല. വിവാഹശേഷം സിനിമയിൽ നിന്ന് മഞ്ജു വാര്യർ ദീർഘകാല ഇടവേള എടുത്തിരുന്നു. ഒടുവിൽ 2014 പുറത്തിറങ്ങിയ ഹൗ ഓൾഡ് ആർ യു എന്ന ചിത്രത്തിലൂടെ താരം ഗംഭീര തിരിച്ചുവരവ് നടത്തി. മികച്ച പ്രേക്ഷക നിരൂപക പ്രശംസയാണ് ആ ചിത്രത്തിന് ലഭിച്ചിരുന്നത്. റാണി പത്മിനി, വേട്ട, ഉദാഹരണം സുജാത, വില്ലൻ, ആമി, ഒടിയൻ, ലൂസിഫർ, പ്രതിപൂവൻ കോഴി, ദി പ്രീസ്റ്റ്, ചതുർമുഖം തുടങ്ങിയ ശ്രദ്ധേയമായ സിനിമകളാണ് രണ്ടാം വരവിൽ മഞ്ജുവിനെ കാത്തിരുന്നത്. ദി പ്രീസ്റ്റ് എന്ന ചിത്രത്തിലൂടെ ആദ്യമായി മഞ്ജു മമ്മൂട്ടിക്കൊപ്പം അഭിനയിക്കുകയും ചെയ്തു. മികച്ച അഭിനേത്രി എന്നതിന് പുറമെ താനൊരു ഗായിക കൂടിയാണെന്ന പലയാവർത്തി മഞ്ജു തെളിയിച്ചു. അസുരൻ എന്ന ധനുഷ് ചിത്രത്തിലൂടെ തമിഴിലും മഞ്ജു ചുവടുറപ്പിച്ചു. സിനിമയിൽ മഞ്ജു അവതരിപ്പിച്ച പച്ചയമ്മാൾ എന്ന കഥാപാത്രം ഏറെ പ്രശംസകൾ നേടി. അജിത് ചിത്രം തുനിവാണ് മഞ്ജു അവസാനമായി എത്തിയ തമിഴ് ചിത്രം. എച്ച് വിനോദ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത സിനിമ ആക്ഷൻ ത്രില്ലർ ആയിരുന്നു. മിസ്റ്റർ എക്സ് എന്ന തമിഴ് സിനിമയിലാണ് നിലവിൽ മഞ്ജു വാര്യർ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. മനു ആനന്ദാണ് ഈ തമിഴ് ചിത്രത്തിന്റെ സംവിധായകൻ. ആര്യ, ഗൗതം കാർത്തിക് എന്നിവർ മഞ്ജുവിനൊപ്പം ചിത്രത്തിൽ ഉണ്ടാകുമെന്നാണ് വിവരം.